നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെ കുറിച്ചാണ്. ഈ സ്ലൈഡിലെ അഫിനിറ്റി, അവിഡിറ്റി, ക്രോസ് റിയാക്ടിവിറ്റി ഇതൊക്കെ എന്താണെന്നുള്ളത് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ഈസ് എ ബയോമോളിക്കുലാർ അസോസിയേഷൻ. ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോമോളിക്കുലാർ അസോസിയേഷൻ ആണ്. ത്രീ സ്റ്റേജസ് ആർ ഇൻവോൾവ് ഇൻ ദിസ് റിയാക്ഷൻ. മൂന്ന് സ്റ്റെപ്പാണ് ഈ റിയാക്ഷനിൽ ഉള്ളത്. ഇത് പ്രൈമറി സ്റ്റേജ് റിയാക്ഷൻ ഈസ് റാപ്പിഡ്, ഒക്കറക് ലോ ടെമ്പറേച്ചർ, നോ വിസിബിൾ ഇഫക്റ്റ്. പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ആൻറ്റിജനും ആൻറ്റിബോഡിയായിട്ടുള്ള ഇൻട്രാക്ഷൻ റാപ്പിഡായിട്ട് നടക്കും. അത് നടക്കുന്നത് ലോ ടെമ്പറേച്ചറിൽ വെച്ചായിരിക്കും. വിസിബിൾ ആയിട്ട് ഒരു ഇഫക്റ്റും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വീക്കർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് വിൽ ബി പ്രസൻറ്റ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. വീക്കർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് ഈ ടൈമിൽ ആൻറ്റിജൻ ആൻറ്റിബോഡിക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. പ്രൈമറി റിയാക്ഷൻ ഇസ് ഡിറ്റക്റ്റഡ് ബൈ എസ്റ്റിമേറ്റിംഗ് ഫ്രീ ആൻഡ് ബൗണ്ട് ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി സെപ്പറേറ്റ്ലി ഇൻ ദ റിയാക്ഷൻ മിക്സ്ചർ. പ്രൈമറി റിയാക്ഷനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് റിയാക്ഷൻ മിക്സ്ചറിൽ ഉള്ള ഫ്രീ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും ക്ലബ് ചെയ്ത് കിടക്കുന്നതിനെയോ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റിയാക്ഷൻ എത്ര നടന്നുവെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദി ഡിറ്റക്ഷൻ. ഫിസിക്കലും കെമിക്കലും മെത്തേഡ്സ് ഉണ്ട് എത്രത്തോളം റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. മാർക്കർ അനാലിസിസ് ഓൾസോ യൂസ്ഡ് ഇൻ സം കേസസ്. മാർക്കർ അനാലിസിസും ചില കേസുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂംസ് ടെസ്റ്റ് ആൻഡ് ഫ്ലൂറസെന്റ് ആൻറ്റിബോഡി ടെസ്റ്റ് ആർ ദി എക്സാമ്പിൾ ഓഫ് പ്രൈമറി ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. കൂംസ് ടെസ്റ്റും ഫ്ലൂറസെന്റ് ആൻറ്റിബോഡി ടെസ്റ്റാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റുകൾ. സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് പ്രെസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ, ലൈസിസ് ഓഫ് സെൽസ്, കില്ലിംഗ് ഓഫ് ലൈവ് ആൻറ്റിജൻ, ന്യൂട്രലൈസേഷൻ ഓഫ് മോട്ടൈൽ ഓർഗാനിസം, ഫാഗോസൈറ്റോസിസ്, ഇതൊക്കെ ആയിരിക്കും സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ കാണുന്ന റിയാക്ഷൻസ്. ടെർഷ്യറി റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ വൈവോ ഇനീഷ്യേറ്റ് ചെയിൻ റിയാക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ന്യൂട്രലൈസേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻജൂരിയസ് ആൻറ്റിജൻ ഓർ ടു ടിഷ്യൂ ഡാമേജ്. ടെർഷ്യറി റിയാക്ഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇൻവൈവോ ആണ്. ഈ റിയാക്ഷനിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഇഞ്ചൂറിയസ് ആൻറ്റിജൻ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് ഒക്കെയാണ് ഈ സ്റ്റേജിൽ കാണുന്നത്. സ്ട്രെങ്ത് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. ഇനി ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻ ദാറ്റ് ഫോം ദി ബേസിസ് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിംഗ് ഇൻക്ലൂഡ് ഹൈഡ്രജൻ ബോണ്ട്സ്, അയണിക് ബോണ്ട്സ്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ്, വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻസ്. ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ്ങിൽ മെയിൻ ആയിട്ട് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് ആണ് പ്രസൻ്റ് ആയിരിക്കുക. ഹൈഡ്രജൻ ബോണ്ട്സ്, അയണിക് ബോണ്ട്സ്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബോഡി അഫിനിറ്റി ആണ്. ദി സ്ട്രെങ്ത് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി എപ്പിടോപ്പ് ഓഫ് ദി ആൻറ്റിജൻ ആൻഡ് സിംഗിൾ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻ ആൻറ്റിബോഡി. ഈ ഇൻട്രാക്ഷനിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആൻറ്റിബോഡി ആൻറ്റിജൻ്റെ സിംഗിൾ എപ്പിടോപ്പിലെ ബൈൻഡ് ചെയ്തുണ്ടാകുന്നതാണ്. The force of the attraction will be strong if the shape of the epitope perfectly fit in the antigen binding site. അട്രാക്ഷൻ്റെ ഫോഴ്സ് കൂടുന്നത് ആൻറ്റിബോഡിയിലുള്ള ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് കറക്റ്റായിട്ട് എപ്പിടോപ്പിൻ്റെ ഷേപ്പിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. ഇൻ ദിസ് കേസ് നമ്പർ ഓഫ് ആൻറ്റിബോഡി ഫോംഡ് ഹിയർ ഈസ് മാക്സിമം. ആൻറ്റിബോഡിയുടെ അഫിനിറ്റിയുടെ കേസിൽ ബോൺസ് വളരെ കൂടുതലായിട്ടായിരിക്കും കാണുക. നമ്പർ ഓഫ് ബോൺസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത്തും കൂടിക്കൊണ്ടിരിക്കും. ഇഫ് ദ ഷേപ്പ് ഓഫ് ദി എപ്പിടോപ്പ് നോട്ട് പെർഫെക്റ്റ്ലി ഫിറ്റ് ഇൻ ആൻറ്റിജൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിൽ ബി വീക്ക് ഇൻ നേച്ചർ. ഇപ്പോൾ എപ്പിടോപ്പിൻ്റെ കറക്റ്റ് ഷേപ്പിലല്ല ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് വന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബോഡി എവിഡിറ്റി ആണ്. The strength of the multiple interaction between a multivalent antibody and antigen is called avidity. ഈ കേസിലെ സ്ട്രെങ്ത് മെയിൻ ആയിട്ടുണ്ടാകുന്നത്
മൾട്ടിപ്പിൾ ഇൻട്രാക്ഷൻ വഴിയാണ്. മൾട്ടിവാലൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഇവിടെ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. വെൻ ദ നമ്പർ ഓഫ് ആൻറ്റിജൻ ബൈൻഡിംഗ് സൈറ്റ് ഇൻക്രീസസ്, ദ സ്ട്രെങ്ത് ഓഫ് ഓവറോൾ ബൈൻഡിംഗ് ഓൾസോ ഇൻക്രീസസ്. ആൻറ്റിബോഡിയിലെ ഒരുപാട് ആൻറ്റിജൻ ബൈൻഡിംഗ് സൈറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് ഇമ്മ്യൂണോഗ്ലോബിൻ ജി ആണ്, ഇതിൽ രണ്ട് ബൈൻഡിംഗ് സൈറ്റേ ഉള്ളൂ. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇതിൽ ആറ് ബൈൻഡിംഗ് സൈറ്റ് ഉണ്ട്. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എം, ഇതിൽ 10 ബൈൻഡിംഗ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബൈൻഡിംഗ് സൈറ്റ് ഉള്ളത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മിലാണ്. അപ്പോൾ ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോസ് റിയാക്ടിവിറ്റി ആണ്. ദ എബിലിറ്റി ഓഫ് ആൻ ആൻറ്റിബോഡി ടു റിയാക്ട് വിത്ത് സിമിലർ എപ്പിറ്റോപ്സ് ഓൺ ഡിഫറെൻ്റ് ആൻറ്റിജൻ. ഈ കേസിൽ ആൻറ്റിബോഡി സിമിലർ എപ്പിറ്റോപ്പുള്ള പലതരം ആൻറ്റിജനായിട്ട് റിയാക്ട് ചെയ്യും. ഇതിനെയാണ് ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.